മതകോടതി സമൻസ് കൊണ്ട് വിശുദ്ധ കോണകത്തിൽ വെച്ചാൽ മതി. ഉപ്പുപ്പാ ബിഷപ്പിന് വിശ്വാസികളുടെ കുറ്റപത്രം. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികൾ പഴയ വിശ്വാസികളല്ല. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളെ അൽമായർ എന്ന് നാമകരണം ചെയ്ത് വെറും രണ്ടാന്തരം പൗരന്മാരാക്കി കാനൂൺ നിയമം എന്ന വൈദേശിക നുഖം ഉമ്മാക്കി കാണിച്ച വിശ്വാസികൾ വെറും മുണ്ണക്കുഞ്ഞാടുകളായി കരുതി അവരെ അങ്ങ് കയറി മേയിച്ച് ഭരിച്ചു കളയാമെന്ന് വിചാരിച്ച് പളപളത്തെ നൈറ്റിയും ഇട്ട് ഇടയ്ക്കൊരു കെട്ടും കെട്ടി ആരാനും വിയർക്കുന്ന അപ്പവും ഭക്ഷിച്ച് അരമനകളിൽ അണ്ടിപ്പരിപ്പും സ്കോച്ചും അടിച്ചിരിക്കുന്ന സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ടെന്നിരിക്കെ കാനൂൺ എന്ന സമാന്തര ഭരണഘടനയുണ്ടാക്കി രൂപതാതലത്തിൽ അതിന് ഒരു ഉപഭരണഘടനയുണ്ടാക്കി രാജ്യവിരുദ്ധ സമാന്തര ഭരണ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്ന കൂതാശ കച്ചവടക്കാരെ വിശ്വാസികൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വലിച്ചു കീറി ഒടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. സഭയിലെ ജീർണതകൾ തുറന്നു കാട്ടിയ താമരശ്ശേരി രൂപതായിലെ ഫാദർ അജി പുതിയപറമ്പിലിനെ താമരശ്ശേരി ബിഷപ്പ് പ്രത്യേകമായി രൂപീകരിച്ച തന്റെ മതവിചാരണ കോടതിയിൽ കുറ്റവിചാരണ നടത്തുവാനുള്ള സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയ വാർത്തയിൽ നമുക്ക് വേണ്ടുന്നത് മതകോടതികളല്ല ജനകീയ കോടതികളാണ് എന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ താമരശ്ശേരി രൂപതയിലെ കാത്തലിക് ലേമൻസ് അസോസിയേഷൻ അത് ഇടിമിന്നൽ സ്പീഡിൽ നടപ്പിലാക്കി കഴിഞ്ഞു. കാത്തലിക് ലേമൻസ് അസോസിയേഷൻ സെക്രട്ടറി എം എൽ ജോർജ് മാളിയേക്കൽ താമരശ്ശേരി രൂപതാ മെത്രാൻ റെമിജിയസ് പോൾ ഇഞ്ചനാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എം എൽ ജോർജ് മാളിയേക്കലിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഒരു ജനകീയ കുറ്റവിചാരണ ഇനിഷ്യേറ്റീവ് ആണുള്ള ഒരു സാഹചര്യവും അതിനകത്ത് നിങ്ങൾ പ്രതിപാദിച്ചേക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ജനകീയ കുറ്റവിചാരണ അങ്ങേർക്കെതിരെ ഞങ്ങള് അവതരിപ്പിക്കാനുള്ള മുഖ്യ കാരണം അദ്ദേഹം ക്രിസ്തീയതയ്ക്കും ക്രിസ്തീയ തത്വങ്ങൾക്കും സാമൂഹ്യ നീതിക്കും പൗരാവകാശങ്ങൾക്കെതിരായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഭരണഘടനാ തത്വങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അങ്ങേര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാരൽ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് എതിരായിട്ടുള്ള സംഗതിയാണ്. രാജ്യത്തെ ഭരണ നമ്മുടെ ഭരണ സംവിധാനത്തിന് പാരലായിട്ട് മറ്റൊരു ഭരണ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഇവിടെ നടപ്പ് വരുത്തുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ സർക്കാരുകളും അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ചെയ്യുന്നില്ലാത്ത സാഹചര്യത്തിൽ സമൂഹം അതിന് ക്രിസ്ത്യൻ സമൂഹം തന്നെ അതിന് കുറ്റവിചാരണ നടത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങളിപ്പോ ഈ രൂപതാ വിഷയത്തിലാണ് ഈ കുറ്റം എതിരെയുള്ള കുറ്റമാണ് ചാർത്തിയിരിക്കുന്നത്. സഭയിൽ ധാരാളം വിഷമമാർ ഇതുപോലെ ചാർത്തേണ്ടവരുണ്ട്. പക്ഷെ ഇവിടെ താമരശ്ശേരി രൂപതാ വിഷയത്തിനെതിരെയുള്ള കുറ്റമാണ് ഞങ്ങൾ ചാർത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ വളരെ മാരകമായ പല കുറ്റങ്ങളുണ്ട്. കാരണം ഇവിടെ 2013 ഇവിടെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇവിടെ റേഞ്ച് ഓഫീസ് കത്തിക്കുകയും തൊണ്ടി മുതൽ നശിപ്പിക്കുകയും അതുപോലെ തന്നെ രജിസ്റ്ററുകൾ കത്തിക്കുകയും പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും കെ എസ് ആർ ടി സി തകർക്കുകയും ബസ്സുകൾ തകർക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം ഇദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ആ കേസിൽ പ്രതിപോലുമായിട്ടില്ല. ആ കാരണത്താല് നിരപരാധികളിൽ പലരും ജയിലിൽ കിടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അവര് എല്ലാം നിരപരാധികളാണെന്ന് പറഞ്ഞ് അവരുടെ കേസ് തള്ളിപ്പോയിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സർക്കാർ അധികാരികളും ഡിപ്പാർട്ട്മെന്റും വേണ്ടത്ര ജാഗ്രതയോടെ നീതിപൂർവ്വമായി പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരം അക്രമങ്ങൾ ഇവിടെ നടപടുന്നതെന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചതിന്റെ ഒരു ഭാഗം. അന്നേരം ഇവർ ഈ മതവിചാരണയായിട്ട് അന്ന് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാൽ നമ്മുടെ തുടർ നടപടികൾ എന്തായിരിക്കും? ഇദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ നിയമപരമായിട്ട് ഇവർക്ക് അവകാശമില്ല. അത്തരത്തിൽ ഇവർ വിളിച്ചു വരുത്താൻ ഒരു നോട്ടീസോ സമൻസോ അല്ലെങ്കിൽ വാറണ്ടോ പുറപ്പെടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്രകാരം ഒരു സംഭവം ഉണ്ടായാൽ ആ നോട്ടീസോട് കൂടി തന്നെ ഈ സഭയുടെ എല്ലാ കോടതികളും വിലക്കപ്പെടുമെന്നാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് കാത്തലിക് ലേമൻസ് അസോസിയേഷൻ മുന്നോട്ട് നീങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉപ്പൂപ്പ ബിഷപ്പ് എന്ന് വിളിക്കാൻ കാരണം? ഉപ്പൂപ്പ ബിഷപ്പ് എന്ന് വിളിക്കാൻ കാരണം അങ്ങേർക്ക് ഒരു മുസ്ലിം സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടി പ്രസവിച്ച് അവൾക്കൊരു കുട്ടിയുണ്ടെന്നും അങ്ങനെ അതിന്റെ ചോറ് കൊടുപ്പിന് പോയി അതിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഉപ്പൂപ്പ എന്ന് ജനം പറയുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ കേമനായിട്ടാണ് പോകുന്നത്. എല്ലാ തട്ടിപ്പിലും പാറം ഗോറി നടത്തുക, അനധികൃതമായിട്ട് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം നടത്തുക, അതുപോലെ സെമിത്തേരി തകർക്കുക, മൃതശരീരങ്ങൾ സെമിത്തേരിയിലെ നശിപ്പിക്കുക, പൊതുതരത്തിൽ തള്ളുക, ഇങ്ങനെയുള്ള എല്ലാ അനാചാരവും അതുപോലെ ഇവിടെ വളരെ ദുരന്ത മേഖലയായി ഇവിടെ കുന്നുകൾ ഇടിച്ചു നിർത്തി അനധികൃതമായിട്ട് നിർമ്മാണം നടത്തുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇവർ ബിഷപ്പിനയച്ച കുറ്റപത്രത്തിലൂടെ പറയുന്ന കാര്യങ്ങളുടെ സമ്മൻ സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ വൈദികനെതിരെ അയച്ച ആ കുറ്റപത്രം എടുത്ത് നാലായി മടക്കി ബിഷപ്പിന്റെ ആ പരിപാപനമായ
ആ പവിത്രമായ കോണകത്തിൽ അങ്ങ് വെച്ചാൽ മതി എന്നതാണ്. അല്ലാതെ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നും. ഇനി താമരശ്ശേരി രൂപതയിലെ വിശ്വാസികൾ ബിഷപ്പിന് നൽകിയ കുറ്റപത്രം കേൾക്കാം. താമരശ്ശേരി രൂപതാ മെത്രാൻ റെമീജിയസ് പോൾ ഇഞ്ചനാനിക്കെതിരെ കാത്തലിക് ലെമൻസ് അസോസിയേഷന്റെ കുറ്റപത്രം. സിറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെയും അവിടെ ആജ്ഞാനുവർത്തികളായ വൈദികരുടെയും ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രവാചക ദൗത്യത്തോടെ ചൂണ്ടിക്കാട്ടി തിന്മയെ ഉന്മൂലനം ചെയ്ത് സഭയെ നവീകരിക്കുവാൻ പ്രവർത്തിച്ച ഫാദർ അജി പുതിയപറമ്പിലിനെതിരെ വത്തിക്കാൻ രാഷ്ട്രനിർമ്മിതമായ കാനൻ നിയമപ്രകാരം താമരശ്ശേരി രൂപത അരമനക്കോടതിയിൽ കുറ്റവിചാരണ ചെയ്യുവാനുള്ള താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ 21/9/2023 നമ്പർ ഓർഡർ ഇന്ത്യൻ ഭരണഘടനയെയും സർക്കാരിനെയും ജുഡീഷ്യറിയെയും വെല്ലുവിളിക്കുന്നതാണ്. കാനൻ നിയമം വിശുദ്ധ ലിഖിതങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെയും പി ആർ ഒ ജോസഫ് കളരിക്കലിന്റെയും മറ്റും പ്രസ്താവനകളും പ്രവർത്തനങ്ങളും. കനൻ നിയമം അനുസരിച്ച് രൂപതാ ബിഷപ്പ് ഏകാധിപതിയാണ്. നിയമനിർമ്മാണാധികാരവും നിയമ വ്യാഖ്യാനാധികാരവും നിയമ നിർവഹണാധികാരവും രൂപതാ മെത്രാൻ എന്ന വ്യക്തിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. രൂപതാ ബിഷപ്പിന്റെ തീരുമാനം അന്തിമമാണ്. കനൻ 191(S1) 191(S2) താമരശ്ശേരി രൂപതാ നിയമാവലി പേജ് 13(2). ഇന്ത്യൻ ക്രിസ്ത്യൻ പൗരന്മാരുടെയും ഭാവി തലമുറകളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ തീറാധാരങ്ങൾ വഴി ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി വിശ്വാസികൾ സമ്പാദിച്ചിട്ടുള്ള പള്ളി സ്വത്തുക്കളും പള്ളികൾ അടക്കമുള്ള സ്ഥാപനങ്ങളും ഒരു പുനർ രജിസ്ട്രേഷൻ പോലും കൂടാതെ ആ ഭൗതിക വസ്തുക്കളുടെ ഉടമസ്ഥതയും അധികാരാവകാശങ്ങളും കാനൻ നിയമപ്രകാരം റോമൻ രാഷ്ട്രത്തലവൻ കൂടിയായ പോപ്പിൻ്റേതാക്കിയിരിക്കുകയാണ്. കാനൻ 108(S2) താമരശ്ശേരി രൂപതാ നിയമാവലി പേജ് 11(575) പ്രകാരം രൂപതാ മെത്രാനെയും വൈദികരെയും മറ്റു കോടതികളിലോ ഡിപ്പാർട്ട്മെന്റ് അധികാരികളുടെ പക്കലോ പ്രതികളോ സാക്ഷികളോ ആക്കുവാൻ പാടില്ല. താമരശ്ശേരി രൂപതാ നിയമാവലി പേജ് 29(98). മെത്രാന്റെ കൽപ്പനകൾക്കോ നിർദ്ദേശങ്ങൾക്കോ കാനൻ നിയമങ്ങൾക്കോ എതിരായ പ്രസ്താവനയോ തീരുമാനമോ യോഗങ്ങളിൽ പാടില്ല. താമരശ്ശേരി രൂപതാ നിയമാവലി പേജ് 129(29). ഈ നിയമങ്ങളെയോ ഇവയിൽ നിന്നുളവാകുന്ന കാര്യങ്ങളെയോ സംബന്ധിച്ച് സഭാധികാരികളെ ആശ്രയിക്കുകയല്ലാതെ ഒരു ക്രൈസ്തവ വിശ്വാസിക്കും ഇവയെ എതിർക്കുവാനോ നിയമ നടപടികൾ നടത്തുവാനോ പാടില്ല. താമരശ്ശേരി രൂപതാ നിയമാവലി പേജ് 137(74). താമരശ്ശേരി രൂപതാ കോടതിയുടെ ചീഫ് ജസ്റ്റിസായി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനി നിയമിച്ചിട്ടുള്ള ഫാദർ ജോർജ് മുണ്ടാടന്റെ ബെന്നി ബന്ധുവായ ഫാദർ ജോമോൻ കണ്ടത്തിൻകരയാണ് തന്റെ ബന്ധുകൂടിയായ ഈ രൂപതയിലെ FC കോൺവെന്റിലെ ഒരു കന്യാസ്ത്രീയെ അവിഹിത ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭിണിയാക്കിയത്. ഫാദർ ജോമോന്റെയും കന്യാസ്ത്രീയുടെയും അവിഹിത ശിശുവിനെ സഭയുടെ അനാഥാലയത്തിലൂടെ ഹിന്ദു ദമ്പതികൾക്ക് കൈമാറി. മാതാപിതാക്കൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ പിതൃത്വവും മാതൃത്വവും മറച്ചുവെക്കുന്നതിന് രൂപതയുടെ കാണിക്കവഞ്ചിയിൽ നിന്ന് ലക്ഷങ്ങൾ കൈമാറി ബിഷപ്പ് റെമിജിയോസ് നടത്തിയ ക്രൂരകൃത്യം ക്രിസ്തീയതയ്ക്ക് നിരക്കാത്തതാണ്. ഫാദർ ജോമോൻ കണ്ടത്തിൻകരയുടെ വൈദിക വൃത്തി നിലനിർത്തുവാൻ ലക്ഷക്കണക്കിന് രൂപ ദുർവിനിയോഗം ചെയ്ത കുറ്റവാളിയാണ് ഈ രൂപതാ ബിഷപ്പ്. വ്യഭിചാരിയായ ഫാദർ ജോമോനെ വൈദിക വൃത്തിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശംഷാബാദ് രൂപതയിൽപ്പെട്ട തുമ്പുണ്ട മംഗളമാതാ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായും അവിടെ ക്രിസ്തുരാജ് പള്ളിയുടെ ഇടവക വികാരിയുമായും നിയമിച്ചതിലെ മുഖ്യ ആസൂത്രകനാണ് ബിഷപ്പ് റെമിജിയസ്. ബിഷപ്പിന്റെയും മറ്റും അമിത ധനനേട്ടത്തിനു വേണ്ടി പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിവക സ്ഥലത്തും മറ്റും അനധികൃതമായി കരിങ്കൽ ക്വാറികൾ നടത്തിയ വ്യക്തിയും ദശലക്ഷക്കണക്കിന് രൂപയുടെ കരിങ്കൽ അപകടം നടത്തിയ വ്യക്തിയും എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ലാതെ ടൺ കണക്കിന് നിരോധിത സ്ഫോടക വസ്തുക്കൾ സ്ഫോടനത്തിനു വേണ്ടി നിയമവിരുദ്ധമായി ഉപയോഗിച്ച വ്യക്തിയും അനധികൃത ക്വാറികളുടെ വികസനത്തിനു വേണ്ടി 60 വർഷക്കാലമായി മരിച്ചവരെ സംസ്കരിച്ചു വന്ന പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളി സെമിത്തേരി നശിപ്പിക്കുന്നതിന് അംഗീകാരം കൊടുത്ത വ്യക്തിയും സെമിത്തേരിയിലെ മൃതശരീരങ്ങളും മൃതശരീരാവശിഷ്ടങ്ങളും തുറസായി പുറന്തള്ളി അവ കാക്ക പരുന്ത് നരി നായ്ക്കൾ തുടങ്ങിയവയ്ക്ക് കൊത്തിവലിക്കുന്നതിനും ഭക്ഷിക്കുന്നതിനും ഇടയാക്കിയ വ്യക്തിയും പരിസ്ഥിതി ദുരന്ത മേഖലയിൽ ആവൽക്കരമാം വിധം സ്ഫോടനം നടത്തിച്ച വ്യക്തിയും ആനയോടെന്ന സ്ഥലത്ത് സർക്കാരിന്റെയോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെയോ യാതൊരുവിധ അനുമതി പത്രങ്ങളുമില്ലാതെ ദുരന്ത സാധ്യതകളെപ്പോലും അവഗണിച്ച് മലയിടിച്ചു വീഴ്ത്തി അനധികൃതമായി സെമിത്തേരി സ്ഥാപിച്ച് 2016-2017 കാലഘട്ടം മുതൽ അനധികൃതമായി ശവം മറവ് ചെയ്യിച്ച് പോന്നിട്ടുള്ള വ്യക്തിയും പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ പള്ളിവക 14 ഏക്കറിൽ പരം സ്ഥലം വിറ്റ് പണം കരസ്ഥമാക്കിയ വ്യക്തിയും ക്വാറി മാഫിയകളെ ഉപയോഗിച്ച് വ്യാപക തോതിൽ ക്വാറി നടത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും മാധവ് ഗാഡ്ഖിൽ കസൂരി രംഗൻ റിപ്പോർട്ട് തന്റെ അനധികൃത കരിങ്കൽ ക്വാറികളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് മനസ്സിലാക്കി താമരശ്ശേരി രൂപതാ ഭവനിൽ
തന്റെ ആജ്ഞാനുവർത്തികളായവരെ സംഘടിപ്പിച്ച് സമരസമിതി രൂപീകരിച്ച വ്യക്തിയും പ്രസ്തുത സമരസമിതിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത് സർക്കാരിനെതിരെ പ്രക്ഷോഭം അഴിച്ചുവിട്ട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും രജിസ്റ്ററുകളും തൊണ്ടിമുതലുകളും തീയിട്ട് നശിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും പോലീസ് വാഹനവും KSRTC ബസ്സും മറ്റും തല്ലിത്തകർക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും വഴിയാത്രക്കാരും നിരപരാധികളുമായ വ്യക്തികളെ പ്രസ്തുത കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് ഇടയാക്കിയ വ്യക്തിത്വവും കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ ആൾക്കാരെ സംഘടിപ്പിച്ച് സർക്കാരിനെതിരെ ജാലിയൻ വാലാബാഗ് ചോരപ്പുഴ ഒഴുക്കുമെന്ന് ഭീഷണി പ്രസ്താവന നടത്തിയ വ്യക്തിയുമായ ക്രിമിനൽ കുറ്റവാളി റെമിജിയോസ് പോൾ ഇഞ്ചനാനിയാണ് സ്വന്തം രൂപതാ കോടതി സ്ഥാപിച്ചപ്പോൾ ഫാദർ അജിയെ കുറ്റവിചാരണ ചെയ്യുവാൻ ഒരുങ്ങുന്നത്. സഭാ നവീകരണത്തിനു വേണ്ടി ക്രിസ്തീയതയെ മുറുകെ പിടിച്ച് സ്ഥാനമാനങ്ങളിൽ മോഹിക്കാതെ ആത്മീയപാതയിൽ നിലകൊള്ളുന്ന ഫാദർ അജി പുതിയാപറമ്പലിനെ കുറ്റക്കാരനാക്കി പുറന്തള്ളുവാൻ ക്രിമിനൽ കുറ്റവാളിയായ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയുടെ ശ്രമങ്ങൾ അപഹാസ്യവും ധാർമ്മികതയോടും ക്രിസ്തീയതയോടും രാജ്യ നിയമങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. എം എൽ ജോർജ് മാളിയേക്കൽ, സെക്രട്ടറി കാത്തലിക് ലേമൻസ് അസോസിയേഷൻ, കൂടറിഞ്ഞ്. എടോ ബിഷപ്പേ, താൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ താൻ ഉൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്തിലെ പൗരന്മാരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഥമ കൂറ് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോടുമാണ്, അല്ലാതെ തൻ്റെ കാനൂൺ നിയമത്തോടല്ല. അങ്ങനെയല്ല എങ്കിൽ താൻ പോപ്പിൻ്റെ കീഴിലേക്ക് പോക്കും. ഈ കാണുന്ന വസ്തുവകകളും സ്വത്തുമെല്ലാം ഞങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കി നൽകിയിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ തിന്നോ, കുഴപ്പമില്ല. പക്ഷേ തിന്നത് എല്ലിനിടയിൽ കയറി കുത്തി വിശ്വാസികളുടെ തന്നെ നെഞ്ചത്ത് കയറാൻ വരരുത് എന്നതാണ്. താങ്കൾ അജി പുതിയാപറമ്പിൽ എന്ന വൈദികനെ സഭാകോടതിയിൽ വിചാരണ ചെയ്താൽ തന്നെ ഞങ്ങൾ സമാന്തര ഭരണത്തിന്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യത്തെ കോടതികളിൽ വിചാരണ ചെയ്യിക്കും. മാത്രമല്ല ഉപ്പൂപ്പായുടെ DNA ടെസ്റ്റിനും ഞങ്ങൾ അവസരമുണ്ടാക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.